ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാഡ്ലിച്ചം. അപ്പോൾ ദാ ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഇന്ന് രാവിലെ കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മീൻ പീരേൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ എന്നാൽ നേരെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇതുവരെ ഉണ്ടാക്കാത്തൊരു മസ്റ്റ് ട്രൈ ആക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഉമ്മച്ച ഇതാ ചെറിയുള്ളി അരിയുണ്ട്. ചെറിയുള്ളി നമുക്ക് കുറച്ച് തോന അളവിൽ വേണം കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ കുറച്ച് മീൻ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള കുറച്ച് മീൻ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാദ്യം ഒന്ന് കല്ലുപ്പ് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു മൂന്നോ നാലോ കഷ്ണം മതി കേട്ടോ. അങ്ങനെ അതൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഉമ്മച്ച ഇതാ വെളുത്തുള്ളിയും തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി നമ്മളിതാ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് ഫുള്ളെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയുള്ളി അത്യാവശ്യം കുറച്ച് തോന എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വെളുത്തുള്ളിൻ്റെ തോല് കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി ചതക്കുമ്പോൾ തോല് വരുമല്ലോ. അപ്പോൾ അങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രഷാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. അപ്പോൾ ഇതാ ഇവിടെ ഒരു മൂന്നെണ്ണം ഇട്ട് എടുത്തിട്ടുള്ളത്. അടുത്ത ഇതാ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒക്കെ ചെറു ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിയാണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മച്ച് ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ചെറിയുള്ളി അരിയാണ്ട് നമ്മളെ മീൻ പീര ഉണ്ടാക്കുന്നത് ഇതാ സെലുവിൻ്റെ ഉമ്മയാണ് കേട്ടോ. പിന്നെ ഉമ്മച്ചീൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഉമ്മച്ച് ഞാനൊന്നും അങ്ങോട്ട് തിരിഞ്ഞ ടൈം കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വേഗം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വേഗം പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളക് ഇഞ്ചി അതൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ മുളകും പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് തേങ്ങയാണ്. അപ്പോൾ അതൊരു അരയല്ല, കാൽ കപ്പ് തേങ്ങ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളിത് മൊത്തത്തിലൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതേപോലെ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക. ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഇതാ നമ്മൾ ഫ്രഷാക്കി വെച്ച കുഞ്ഞമത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ പറ്റ ചെറിയ മീനാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതാ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ കുടംപുളി ഇട്ട് വെച്ചാൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതും കൂടി മീൻ ഉടയാത്ത പാകത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതാ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ചൊന്ന് മുങ്ങണ ഭാഗത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ അതെന്തായാലും ഗ്യാസ് മേലാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒരു രാത്രിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അപ്പോൾ തീ എത്തിക്കാനുള്ള മടിയുകൊണ്ട് നമ്മൾ വേഗം അടുപ്പത്താണ് അല്ല ഗ്യാസ് മേലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് ഇത് സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാതെ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ചട്ടി മൊത്തത്തിലൊന്ന് കുലുക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് വേവിക്കുക. പിന്നെ അതാ അവസാനം നമ്മൾ ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളെ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇതെങ്ങനെ സേർവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഉമ്മച്ചി ഒരു വായൻ്റെലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വായൻ്റെ തന്നെ ഫ്ലേവറും ഒക്കെ പാടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എരിവ് കുറച്ച് കുറഞ്ഞുകൊണ്ട് കുറച്ച് കാന്താരി മുളക് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാന്താരി വേണ്ടവർ അതും കൂടി ഒന്ന് ആഡ് ആക്കണം. അടുത്ത ഇതാ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പച്ചിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഉപ്പച്ചി ഇതാ ആദ്യം മോനക്ക് ചെറിയൊരു കഷ്ണം എടുത്ത് കൊടുക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഇതാ ഉപ്പച്ചി കഴിച്ചിട്ട് അഭിപ്രായം പറയണം കാണിച്ചു തരാം. അങ്ങനെ ഇതാ എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പച്ചിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.